ശരി, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഞെട്ടലോടെ ഇങ്ങനെയും ഉണ്ടല്ലോ മനുഷ്യർ എന്ന് നമ്മൾ ചിന്തിച്ചു പോയ കാര്യമാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടിൽ കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ ഇതാ ധനവകുപ്പ് പോകാൻ നിർബന്ധിതരായിരിക്കും. BMW കാർ ഉടമകൾ ഉൾപ്പെടെ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടതോടെ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കോട്ടയ്ക്കൽ നഗരസഭയിൽ തട്ടിപ്പിന് കൂട്ടുവന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടക്കും. പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയും അന്വേഷണമുണ്ട്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, BMW കാർ സ്വന്തമായിട്ടുള്ളവർ വരെ സാമൂഹ്യ പെൻഷൻ വാങ്ങി എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ മനുഷ്യർ വ്യക്തിപരമായി എത്രത്തോളം അധ്വാനിച്ചു, അല്ലെങ്കിൽ അവർക്ക് ഇതിനൊക്കെ അവസരമൊരുക്കിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോ ആരോ ആകട്ടെ, അവരെത്രത്തോളം മോശക്കാരായി എന്നാണ്. ഇനിയും ഈ പേരുവിവരങ്ങൾ പുറത്തുവിടില്ല എന്ന സ്റ്റാൻഡ് നിൽക്കുന്നുണ്ടോ? കൃത്യമായി ആരൊക്കെയാണ് എന്ന് പൊതുജന സമക്ഷം അറിയിക്കാൻ കൂടി ധനവകുപ്പ് നടപടികൾ എടുക്കുമോ? ദിവീഷ്, ഇപ്പോൾ ധനവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് കോട്ടയ്ക്കൽ നഗരസഭയിൽ, അതായത് മലപ്പുറത്തെ ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കോട്ടയ്ക്കൽ നഗരസഭയിലെ 7 വാർഡിൽ വ്യാപകമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ തിരിമറിയുണ്ട് എന്ന് കണ്ടെത്തിയത്. അതായത് 42 പേരിൽ, ഗുണഭോക്താക്കളായ 42 പേരിൽ 38 പേരും അനർഹരാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് അതായത് ഈ പരിശോധനയിൽ നടത്തിയിരിക്കുന്നതൊക്കെ കണ്ടെത്തൽ എന്നതാൽ BMW കാർ ഉള്ളവർക്ക് വരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. 2 പെൻഷൻ, അതായത് ഭാര്യയോ ഭർത്താവോ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ, സർക്കാർ സർവീസ് പെൻഷൻ വാങ്ങുന്നവരാണ്, അങ്ങനെയുള്ളവരുണ്ട്. 2000 സ്ക്വയർ ഫീറ്റ് വരെ വീടുള്ളവരുണ്ട്, വീട്ടിൽ AC ഉള്ളവരുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം ഈ കോട്ടയ്ക്കൽ നഗരസഭയിൽ, ഇങ്ങനെ നഗരസഭയിലെ 7 വാർഡിലെ താമസക്കാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഇവിടെ വ്യാപകമായ ക്രമക്കേട് ഈ താഴെ തട്ടിൽ ഇവരെ ഉൾപ്പെടുത്തിയതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ വിജിലൻസ് അന്വേഷണത്തിനാണ് ധനമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ പട്ടികയിൽ ഇടം നേടിയവർക്ക്, അവരുടെ അപേക്ഷ സ്വീകരിച്ചവർ അതിനർഹ, അവർക്ക് ഈ അപേക്ഷ അംഗീകരിച്ച് ഇവർക്ക് ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഇടം നേടാൻ അവസരമൊരുക്കിയ ജീവനക്കാർ, റവന്യൂ അതുപോലെ തന്നെ തദ്ദേശ വകുപ്പ് അടക്കമുള്ള വകുപ്പുകളിലെ ജീവനക്കാർക്കെതിരെ അന്വേഷണത്തിനാണ് ഇപ്പോൾ ധനവകുപ്പ് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ ഇത്തരം ഒരു ക്രമക്കേട് നടന്നതിന് പിന്നിൽ, അതായത് മലപ്പുറം കോട്ടയ്ക്കലിലെ 7 വാർഡിലാണെങ്കിൽ പോലും സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ ക്രമക്കേട് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തി വ്യാപകമായ പരിശോധന നടത്താനും. ഇത് പരിശോധനകൾ അങ്ങ് പോകുമ്പോൾ എല്ലാ ജില്ലകളിലും എല്ലാ സ്ഥലങ്ങളിലും ഇതിപ്പോ എണ്ണ ഇങ്ങനെ കൂടിക്കൂടി വരുമോ? എന്തുകൊണ്ട് ഇത്രയും വലിയ തോതിൽ ആളുകൾ ഇങ്ങനെ അനർഹർ ഇത് വാങ്ങിയിട്ട് ഇത്രയും വൈകിപ്പോയി ഇതൊക്കെ കണ്ടുപിടിക്കാൻ എന്നതുകൂടിയില്ലേ? ഇതിപ്പോൾ പല ഘട്ടങ്ങളിലായി വന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധനയിലേക്ക് പോയിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗമായാണ് ഈ സർക്കാർ ജീവനക്കാർ, 1458 സർക്കാർ ജീവനക്കാർ ഇങ്ങനെ ക്ഷേമ പെൻഷൻ അർഹതയില്ലാതെ വാങ്ങുന്നുണ്ട് എന്ന് കണ്ടെത്തിയത്. ഇത്തരത്തിൽ ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഒരെണ്ണമാണ് ഈ കോട്ടയ്ക്കൽ നഗരസഭയിലെ 7 വാർഡിലെ ഈ ഇത്തര ഗുണഭോക്താക്കളെ സംബന്ധിച്ചുള്ള കണ്ടെത്തൽ. അതായത് ഒരു തരത്തിലും ഈ ക്ഷേമ പെൻഷൻ വാങ്ങാൻ അർഹതയില്ലാത്തവർ ഇതിൽ കടന്നുകൂടി എന്ന് മാത്രമല്ല, ഇവർക്ക് ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിൻ്റെ പട്ടികയിലേക്ക് ഇടം നേടാനായി പലതരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ക്രമക്കേടുകൾ, അഴിമതി നടന്നിട്ടുണ്ട് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇത് കേവലം കോട്ടയ്ക്കൽ നഗരസഭയിലെ 7 വാർഡിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല.